വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13 തിരുവചനങ്ങൾ. യേശു തൻ്റെ ശിഷ്യന്മാരെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണിവിടെ. ലോകത്തിൽ അവർക്കുള്ള ദൗത്യം വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ഉപ്പിൻ്റെയും പ്രകാശത്തിൻ്റെയും സാദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. ഉപ്പ് ഭക്ഷ്യപദാർത്ഥങ്ങൾ അഴിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതുപോലെ തങ്ങളുടെ ചുറ്റുമുള്ള ലോകം ധാർമ്മികമായി അധപതിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നത് ശിഷ്യന്മാരുടെ കടമയാണെന്ന് അവിടെ ഓർമ്മിപ്പിക്കുക. ശിഷ്യന്മാർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നാണ് ഈ പരാമർശം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണം പോലെ അവർ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കണം എന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുക. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുക അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് പ്രകാശമായിട്ടാണ്. യേശുവിൻ്റെ പ്രബോധനങ്ങളും യേശുവിൻ്റെ പ്രവർത്തന ശൈലിയും സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ തൻ്റെ സഭ മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണം പോലെ പ്രശോഭിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുക. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും സാധിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശ്രീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vachanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000+ ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.